ഹായ് ഗായ്സ്, ഞാൻ ഫുൽതിരൂരാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സൂർ റൂട്ടിലെ വാദി അറബി എന്ന് പറഞ്ഞ നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കാട്ടിലൂടെ കുറച്ച് ഓടാണ്ട് 10-30 കിലോമീറ്റർ ഓടാണ്ട് അത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കുളിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമുണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ചെങ്ങൈമാറെ. അങ്ങനെ നമ്മൾ വാദി അർബേനിൽ എത്തിക്കഴിഞ്ഞു. സുന്ദരമായ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഒമാൻ സൂർ റൂട്ടിലാണ്. വലിയ കിലോമീറ്ററൊന്നുമില്ല, ഒരു 150 കിലോമീറ്റർ ആ ലെവലിൽ വരുന്നതേ ഉള്ളൂ. നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല കുളം, ചാടിക്കുളിക്കാൻ പറ്റുന്ന, തിമിർത്താടാൻ പറ്റുന്ന സ്ഥലം അത്. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളം ഒഴുക്കുള്ള വെള്ളത്തിന്, അതായത് ഒഴുക്കുള്ള വെള്ളത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ നല്ല കുളിരുള്ള വെള്ളമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ കുളത്തിൽ ഒരിക്കലും ചാടാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ഡേഞ്ചറാണ്, ചിലപ്പോൾ എന്താ പറയുക, എന്തും സംഭവിക്കാം, ഇഞ്ചുറി പറ്റാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ്. ഒരു ആസ്വദിച്ച് പോകാനുള്ള അങ്ങനെ സ്പീഡല്ല, ഒരു 20-30 ഉള്ളിലുള്ള ആ ഒരു സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് സൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം തന്നെയാണ്. മസ്കറ്റിൽ നിന്നും സൂറിലേക്ക് പോവുക, സൂറിൻ്റെ ഒരു കാലാവസ്ഥ, സൂറിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ സൂറിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഏത് സ്ഥലമായി കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യസ്തത ഉണ്ട്. അത് പോകുമ്പോൾ ഒരു യാത്രക്കാരെ സംബന്ധിച്ച് യാത്രകൾ അവസാനിക്കുന്നില്ല, കാരണം അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിവുകൾ ഒരു കടൽ പോലെയാണ്, അതൊന്നും തീരില്ല. പിന്നെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഇഷ്ടപ്പെട്ട യാത്രകൾ, അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്വഞ്ചറസ് യാത്രയിലാവുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു കുളിരാണ്. പിന്നെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഫോർ വീല് വണ്ടിയാണ് കൂടുതലും യൂസ്ഫുൾ, കാരണം ചെറിയ വണ്ടി പോകില്ല എന്നല്ല, കുറച്ച് റിസ്ക് ആണ്. മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ വണ്ടി ഞങ്ങൾക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല. വലിയ പ്രാഡോ പോലത്തെ നല്ല ഫോർ വീലർ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കംപ്ലീറ്റ് കെയർഫുൾ ആയിട്ട് യാത്ര നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ അപ്പുറം, കുറച്ചപ്പുറം എന്ന് പറഞ്ഞാൽ ചെറിയ കുളമുണ്ട്, കുളിക്കാൻ പറ്റുന്ന കുളങ്ങളുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ലെവൽ, അതായത് 2-3 അടി തൊട്ടിട്ട് ഏകദേശം ഒരു 30-40 അടി വരെ താഴ്ചയുള്ള പിന്നെ കുളങ്ങളുണ്ട് കുളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചാടാൻ പറ്റില്ല. ചാടാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ഉണ്ട്. എങ്ങനെ, പിന്നെ ഈ പറഞ്ഞ വലിയ കുളം കണ്ടില്ലെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടം കണ്ട അവിടെ നമുക്ക് ചാടാൻ പറ്റില്ല. മറ്റുള്ള ചെറിയ ചെറിയ പിന്നെ കായലുകൾ, ചെറിയ ചെറിയ കുളങ്ങൾ നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഡ്രൈവിംഗ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ അത്. പിന്നെ ഈ ഒരു ഇപ്പം പോവുകയാണെങ്കിൽ കുറച്ച് പച്ചപ്പുകളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ചൂട്, പിന്നെ കാലാവസ്ഥ ഇപ്പോൾ ഏകദേശം നവംബർ ഡിസംബർ ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ആസ്വദിക്കേണ്ട ഒരു ഒമാനെ സംബന്ധിച്ച് പറയുകയെങ്കിൽ തണുപ്പും കാലാവസ്ഥ, നമുക്ക് എവിടെയും ആസ്വദിക്കേണ്ട ഒരു ടൈമാണ് ഇത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വിസിറ്റ് ടൂറിസ്റ്റ്, അതായത് അനദർ കൺട്രിയിൽ നിന്ന് യൂറോപ്യൻസ് പോലും വരുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു യാത്ര നമ്മൾ ചെയ്തു നമ്മളെ ഒമാൻ ടീം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ നോഫൽ തിരൂർ, നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ ഒരു ടൂർ എന്തായാലും പ്രോഗ്രാം ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആകുമ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യും. യാത്രക്കൊരു ക്രൈസാണ് നമ്മളെ സംബന്ധിച്ച് പറയാമെങ്കിൽ. അത് നമ്മളിങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങളെ കമൻ്റ് അടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണണം ആഗ്രഹമുണ്ടെങ്കിൽ അതും ഞങ്ങൾ നിങ്ങളെ താല്പര്യപ്രകാരം നമ്മൾ അവിടെ പോയി നമുക്കാവുന്ന പോലെ. പിന്നെ അവിടുത്തെ ഒമാനീസ് നല്ല പബ്ലിക്, നല്ല എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടി സഹകരിക്കുന്ന, അത്രയും നമ്മളൊക്കെ ഒരു ബഹുമാനിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, വളരെ ഇഹ്ത്രാമോട് കൂടിയിട്ടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. കാരണം അവരെ ഒരു അതിഥിയായിട്ടാണ് നമ്മളെ കാണുന്നത്. ഒന്നുമില്ല, നമ്മൾ മസ്കറ്റിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞ സൂർ റോട്ടിന് വാദി അറബിയിൽ പോയിരുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഒരു സ്നേഹനിധികളാണ് അവർ.